Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.5 പബ്ലിക് ബീറ്റ 4 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അത് റിലീസ് ആയതിന് ഏകദേശം 326 MB-യിലാണ് ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ ഐപാഡ് OS 15.5 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, വാച്ച് OS 8.6 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, TV OS 15.5 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, ഹോം പോഡ് OS 15.5 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, മാക് OS 12.4 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, അവസാനമായി സ്റ്റുഡിയോ ഡിസ്പ്ലേ 15.5 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു 15.5 ബീറ്റ 5 വിശേഷങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യുന്നത്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്താൽ നല്ല ചൂടൊപ്പം പോലത്തെ പുതിയ പുതിയ ഇൻഫോർമേഷൻസും അപ്ഡേഷൻസും നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ ജനറൽ, അവിടെ നിന്ന് എബൌട്ട് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 19F5070B എന്ന്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ നമുക്ക് തരുന്നത് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേഷൻ, അതായത് ഒഫീഷ്യൽ 15.5 അടുത്ത തറായി എന്നാണ്. അടുത്തൊരു കാര്യം, ഈ ഒരു 15.5 ബീറ്റ 4 നമുക്ക് പുതിയതായിട്ടൊരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ 3 എങ്ങനെയായിരുന്നു നമ്മൾ ഡിവൈസിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ, അതേപോലെ തന്നെയായിരിക്കും 15.5 ബീറ്റ 4 നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മുടെ iOS 16 കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇവൻ്റ് കാണാൻ നമുക്ക് കുറച്ച് പേർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരെ സഫാരിയിലേക്ക് പോവുക. അവിടെ പോയി കഴിയുമ്പോൾ ആപ്പിൾ സൈറ്റിൽ കയറി WWDC സെലക്ട് ചെയ്യുന്ന ശേഷം നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും സബ്മിഷൻ ഓപ്പൺ May 9 എന്നുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റിയും തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അറ്റൻഡിങ് ദിസ് ഇവൻറ്റ് ഈസ് ഫ്രീ. നമുക്ക് ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഫ്രീ ആണ്, പക്ഷേ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഈ തൊട്ട് താഴത്ത് നമുക്ക് സബ്മിറ്റ് യുവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫോർദറായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത്. അടുത്തത് നമ്മുടെ iOS 15.5 പബ്ലിക് ബീറ്റ 3 റിലീസ് ആയപ്പോൾ നമ്മുടെ എയർ ടാഗിനും പുതിയ ഫേംവെയർ അപ്ഡേഷനും വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ 1.0.301 എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫേംവെയറിലാണ് നമ്മുടെ എയർ ടാഗും പുതിയ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മുടെ എയർ ടാഗ് നമുക്ക് ഒരിക്കലും പുഷ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ കഴിഞ്ഞ വർഷം നവംബറിൽ സെൽഫ് സർവീസ് പ്രോഗ്രാം അനൗൺസ് ചെയ്തായിരുന്നു, പക്ഷേ അത് റിലീസ് ചെയ്തില്ല, അനൗൺസ് ആണ് ചെയ്തത്. ആ ഒരു കാര്യം ഈ ഒരു അപ്ഡേഷന് തൊട്ട് മുമ്പ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ നേരെ സഫാരിയിലേക്ക് പോവാം. അവിടെ പോയി നമ്മൾ selfservicerepair.com എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സൈറ്റ് നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെൽഫ് സർവീസ് പ്രോഗ്രാം റിപ്പയർ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്ട് ചെയ്യും. ഈ സെൽഫ് സർവീസ് പ്രോഗ്രാമിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഐ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സെൽഫ് സർവീസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ഡിവൈസ് നമുക്ക് തന്നെ സർവീസ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ആപ്പിൾ ചെയ്യുന്ന സെയിം സർവീസ് ടൂൾസും നമുക്ക് റെൻ്റലായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിപ്പോഴും കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മിസ് ചെയ്ത് ആ വീഡിയോ ഇപ്പോൾ തന്നെ പോയി കാണാം. അടുത്തതാണ് നമ്മുടെ iOS 15.5 ബഗുകളുടെ കാര്യം. iOS 15.5 ബീറ്റ 3 തൊട്ട് നമ്മുടെ ആപ്പിൾ മെയിലിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ആപ്പിൾ മെയിലിൽ നോട്ടിഫിക്കേഷൻസ് പുഷ് ചെയ്യുന്നില്ല, അതേപോലെ നമ്മൾ എടുത്താലും നമ്മുടെ ആപ്പിൾ മെയിൽ എടുത്താലും നമ്മുടെ മെയിലുകൾ ഫെച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബഗ് ഈ ഒരു 15.5 ബീറ്റ 4 അത് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഐഫോൺ സ്റ്റോറേജ് കാര്യം.
ഐഫോൺ സ്റ്റോറേജിൻ്റെ കാര്യം നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഐഫോൺ സ്റ്റോറേജിൻ്റെ കാര്യം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡിവൈസുകൾക്കും ആ ഒരു ബഗ് ഉണ്ട്. കുറേ കൂട്ടുകാർക്ക് ആ ഒരു ബഗ് ഇല്ലെങ്കിലും നിരവധിയായ കൂട്ടുകാർക്കും ആ ഒരു ബഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയുമാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു കാര്യം. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസിൻ്റെ ആ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ 4-5 ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഡിവൈസ് കുറച്ച് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു ബാറ്ററി സ്റ്റാറ്റസ് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിവൈസിലേക്ക് ഒരു പുതിയ OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഒരു ബാറ്ററിയുടെ പെർഫോമൻസും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം എൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇപ്പോഴും സ്റ്റിൽ 83 തന്നെയാണ്. അതിൽ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇടക്ക് നല്ല പെർഫോമൻസും ഇടക്ക് നല്ല മോശം പെർഫോമൻസുമാണ്. അത് ഞാൻ പറഞ്ഞ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 83 ഉണ്ടായിട്ടും ചില സമയത്ത് നല്ല പെർഫോമൻസ് എനിക്ക് തരുന്നുണ്ട്. നന്നായിട്ട് ഗെയിം കളിക്കുമ്പോഴും ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ബാറ്ററി ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ച് കളിച്ചാലും ടക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ബാറ്ററി കുറഞ്ഞു പോകും. എനിക്ക് ഒരു നേരം പോലും മര്യാദക്ക് ബാറ്ററി കിട്ടാറില്ല. അടുത്തതാണ് നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസ്. പെർഫോമൻസ് ഈ ഒരു iOS 15.5 ബീറ്റ 4 ഇൻസ്റ്റാൾ ചെയ്തതിന് എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായി. അതായത് നേരത്തെ ഉണ്ടായ 3 ബീറ്റ 3 കാട്ടും കുറച്ചും കൂടെ സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ ഇത് ഫെച്ചാൻ എടുക്കുന്ന ടൈം പോലും കുറവാണ്. നേരത്തെ എടുത്തതിനെക്കാട്ടും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇത് ഫെച്ച് ചെയ്യുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക് കുറച്ചും കൂടെ കോണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഫെച്ച് ചെയ്യാൻ ടൈം എടുക്കും. പക്ഷേ അത് കുറച്ച് വേഗമായിട്ട് തന്നെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ബെഞ്ച് മാർക്ക് May 4 നമ്മൾ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗിൾ കോറിൻ്റെ റിസൾട്ട് 760 മൾട്ടി കോറിൻ്റെ റിസൾട്ട് 1411 ആണ്. അടുത്തത് നമ്മുടെ iOS 15.5 റിലീസ് എപ്പോഴായിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ iOS 15.4.2 നമുക്ക് റിലീസ് ആകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ആ ഒരു അപ്ഡേഷൻ ഇനി റിലീസ് ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് iOS 15.5 റിലീസിലാണ്. ഇപ്പോൾ ആപ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി അപ്ഡേഷൻ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിലാണ് നമ്മുടെ iOS 15.5 ബീറ്റ 3 നമുക്ക് റിലീസായത്. ഈ ഒരു വീക്കിൽ നമുക്ക് iOS 15.5 ബീറ്റ 4 നമുക്ക് റിലീസായി. അപ്പോൾ അടുത്ത ഒരു വീക്കിൽ നമുക്ക് iOS 15.5 ബീറ്റ 5 നമുക്ക് ലഭിക്കും. ആ ഒരു അടുത്ത വീക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിലീസ് കാൻഡിഡേറ്റും ലാസ്റ്റ് വീക്കിൽ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും ചിലപ്പോൾ കിട്ടുന്നതാണ്. ആപ്പിളിൻ്റെ കാര്യമാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ കൂടെ നമ്മുടെ പ്രഡിക്ഷനാണ് ഈ ഒരു മാസം അവസാനമായിട്ട് iOS 15.5 നമുക്ക് റിലീസ് ചെയ്ത് WWDC-ക്ക് മുമ്പ്, അതായത് iOS 16 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പ് iOS 15.5 ഒഫീഷ്യലി അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം iOS 15 ബേറ്റാസും iOS 16 ബേറ്റാസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ iOS 15.5 ഡേറ്റ് സ്കെഡ്യൂളിൻ്റെ കാര്യങ്ങൾ വരുന്നത്. iOS 15.4.2 വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വന്നാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് സെക്യൂരിറ്റി അപ്ഡേറ്റും കുറച്ച് ബഗ് ഫിക്സും മാത്രമായിരിക്കും വരുന്നത്. പിന്നെ അടുത്ത കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ആപ്പിൾ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. അവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്താൽ പുതിയ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെയും നിരവധിയായ ആപ്പിൾ കൂട്ടുകാരുണ്ട്, അവർക്കും പുതിയ പുതിയ ഇൻഫോർമേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിൽ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്കും പുതിയതായിരിക്കും. അപ്പോൾ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.5 ബീറ്റ 4 വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതിലുപരി നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയി ഞാൻ കരുതുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കുറേ കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. നമ്മൾ റിലീസ് ചെയ്യുന്ന പുതിയ പുതിയ ആപ്പിൾ കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണാനും പറ്റും. എന്നോടെന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴ്ത്തി കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം.
എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ തൊട്ട് അത് കമൻ്റായിട്ടും രേഖപ്പെടുത്താം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from everything you want to know about.